ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജ്യൂസ് വേൾഡ്. അധികം ആർക്കും പരിചയമില്ലാത്ത ഒരു പ്ലാന്റാണ് ലെസ്പെഡാസ ബൈക്കളർ. ലെഗ്യൂം ഫാമിലി പെട്ടിവയാണ് ഈ പ്ലാന്റ്. ഏഷ്യയാണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ്. ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടാണ് ഏഷ്യയിൽ വളർത്തുന്നത്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ലെസ്പെഡാമൈൻ എന്ന ഒരു കെമിക്കൽ പദാർത്ഥം ഇതിൽ നിന്നും എടുക്കുന്നു. കോമൺ ആയിട്ടുള്ള ഇതിൻ്റെ പേര് ബുഷ് ക്ലോവർ എന്നാണ്. പേര് പോലെ തന്നെ ബുഷ് ആയിട്ടാണ് ഇത് വളരുന്നത്. പെരിനിയൽ പ്ലാന്റ് ആണ്. നിലത്ത് നട്ടാൽ 5 മുതൽ 7 അടി വരെ ഉയരത്തിൽ വളരും. തണ്ടുകൾക്ക് കുറച്ച് വുഡിയാണ് എങ്കിലും പൂക്കളും മൊട്ടുകളും ഉണ്ടാകുമ്പോൾ ആർച്ച് രൂപത്തിൽ വളഞ്ഞ് താഴേക്ക് നിൽക്കും. സമ്മർ സീസണിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. തണ്ടുകളുടെ പകുതി ഭാഗം മുതൽ മുകളിലേക്ക് പല കാഷ്ടുകളായിട്ടാണ് പൂക്കളും മൊട്ടുകളും ഉണ്ടാകുന്നത്. 1 സെൻറ്റിമീറ്റർ നീളമുള്ള പൂക്കളാണ്. വയലറ്റും പിങ്കും കൂടിക്കലർന്ന നിറമാണ് പൂക്കൾക്ക്. പയറിൻ്റെ പൂക്കൾ പോലെയാണ് ഇരിക്കുമെന്നതെങ്കിലും പീ ഫാമിലിയിൽ പെട്ടതല്ല. ഇലകൾ ഓവൽ ഷേപ്പിൽ 3 ആയിട്ടാണ് ഇരിക്കുന്നത്. കായകൾ ഉണ്ടാകുമ്പോൾ 1 വിത്ത് മാത്രമേ കാണുകയുള്ളൂ. പൂക്കൾ കൊഴിഞ്ഞു കഴിയുമ്പോൾ വേരുകളിൽ നിന്നും ധാരാളം പുതിയ ഷൂട്ടുകൾ വളർന്നു വരും. പെട്ടെന്ന് ബുഷിയായി വളരും. എൻ്റെ കയ്യിലുള്ള ഈ പ്ലാന്റ് ഒരു വലിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ചട്ടിയിലായതുകൊണ്ട് അധികം നീണ്ടു വളർന്നിട്ടില്ല. നിലത്ത് നട്ടിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് വളർന്നു വന്നേനെ. നട്ടിട്ട് 1 വർഷമൊന്നും ആയിട്ടില്ല. ഈ പ്ലാന്റ് ഡോർ ടോളറൻ്റാണ്. നല്ല കഠിനമായി വെയിലത്ത് വെച്ചാലും ഒരു കുഴപ്പവും ഇല്ലാതെ വളർന്നുകൊള്ളും. ദിവസത്തിൽ 1 പ്രാവശ്യം വെള്ളം കൊടുത്താൽ മതി. 4-5 വർഷമേ ഈ പ്ലാന്റ് നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നശിച്ചു പോകും. കായകൾ മുളപ്പിച്ചും തണ്ടുകൾ നട്ടുവെച്ചും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക. തണ്ടുകൾ മുറിച്ച് മണ്ണിലേക്ക് നട്ടുവെച്ചാൽ മാത്രം മതി. ഇങ്ങനെ കിളിപ്പിച്ചെടുത്ത തൈകളാണ് ഇത്. അധികം വളങ്ങളൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. മാസത്തിലൊരിക്കൽ ജൈവവളങ്ങൾ കൊടുത്താൽ മതി. ചെറിയ പൂക്കളാണെങ്കിലും നിറയെ പൂത്തു നിൽക്കുമ്പോൾ കാണുവാൻ ഭംഗിയാണ്. അധികം ശ്രദ്ധയൊന്നും കൂടാതെ ഈ പ്ലാന്റ് വളർത്തിയെടുക്കുവാൻ സാധിക്കും. ധാരാളം ചലഭങ്ങളെയും പ്രാണികളെയും ആകർഷിക്കുവാൻ ഈ പൂക്കൾക്ക് കഴിവുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.